മീനച്ചില്ലാറിന്റെ ഓളങ്ങൾ തഴുകി ഒരുക്കുന്ന പാല ഇന്ന് പാല വളരെ പ്രശസ്തമായ ഒരു നാടാണ് പാലാ ടൗൺ പാലാ മുനിസിപ്പാലിറ്റി പാലാ പാല എന്ന് പറഞ്ഞാൽ കേട്ടിട്ടില്ലാത്ത ആൾക്കാരുണ്ടാവില്ല കോട്ടയം എന്നല്ല കേരളത്തിൽ ഒരു മലയാളി പോലും പാലായെ കേട്ടിട്ടില്ലാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല അത്രയ്ക്കോ പ്രസിദ്ധമായ നാട്ടിലേക്ക് പാലാ മുനിസിപ്പാലിറ്റിയിലേക്ക് നല്ലൊരു പുതിയ വീടും മേടിച്ച് വരുവാനായിട്ട് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് മീനച്ചിൽ ഹോംസ് ഇന്ന് നിങ്ങൾക്കൊരു വീഡിയോ ഒരുക്കുകയാണ് എന്നും മീനച്ചിൽ ഹോംസിന്റെ വീഡിയോ കോട്ടയം ജില്ലയിലുള്ള വീടുകൾ മാത്രമാണ് വീടുകള് സ്ഥലങ്ങളൊക്കെ മാത്രമാണ് മീനച്ചിൽ ഹോംസിന്റെ വീഡിയോ വേണ്ടതിന് ശേഷം തിരുവനന്തപുരം എറണാകുളം അല്ലെങ്കിൽ കോഴിക്കോട് ഇങ്ങനെയൊക്കെ നിരവധി സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വിളിച്ചിട്ട് ഞങ്ങളുടെ നാട്ടിൽ എന്തുകൊണ്ട് നിങ്ങൾ വന്നില്ല എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ നമുക്ക് എല്ലായിടത്തും പോയി എത്തിപ്പെടാൻ പറ്റുന്നില്ല അപ്പോൾ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന മേഖല കോട്ടയം ജില്ലകൾ മാത്രം ജില്ലയിൽ മാത്രമാണ് കൂടുതൽ ഏരിയയിലേക്ക് കൂടുതൽ സ്റ്റാഫിനേക്ക് വെച്ച് പോകണം എന്ന് ചിന്തിച്ചപ്പോഴാണ് കോവിഡ് വന്നത് അപ്പോൾ കോവിഡ് കാരണം നമുക്ക് കൂടുതൽ പോകാൻ പറ്റിയിട്ടില്ല അപ്പോൾ പാലായിലെ പാലാ മുനിസിപ്പാലിറ്റിയിൽ തന്നെ ബസ് റോഡുമായിട്ടൊരു മുന്നൂറ് മീറ്റർ ദൂരത്തിൽ ഒമ്പത് രസന്റെ സ്ഥലത്തില് ഒരു ആയിരത്തി അറുനൂറ് അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീട് നല്ലൊരു വീട് നല്ല റെസിഡൻഷ്യൽ മേഖല ആയി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതും വീടുകളെല്ലാം വന്നതുമായ നല്ലൊരു മേഖല അപ്പോൾ ഈ വീടിന്റെ സ്ഥലത്ത് നിങ്ങൾ ചോദിക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷം രൂപ നെഗോഷ്യബിൾ പ്രൈസ് ആണ് അപ്പോൾ എല്ലാ സൗകര്യങ്ങളും അടുത്തുണ്ട് വെള്ളപ്പൊക്ക ഭീഷണികളില്ല അപ്പോൾ മീനൽ ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുവാനായിട്ട് ശ്രദ്ധിക്കുക കാരണം എങ്കിലെ മുഴുവൻ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ആദ്യം മുതൽ അവസാനം വരെ കാണുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പാലാ മുനിസിപ്പാലിറ്റി പാലാ പാലാം മുനിസിപ്പാലിറ്റിയില് ഒമ്പതര സെന്റ് സ്ഥലത്തിനകത്ത് പണി കഴിപ്പിക്കപ്പെട്ട നല്ലൊരു പുതിയ വീടാണിത് നല്ല പുതിയ വീട് ടാറ് ചെയ്തിട്ടുണ്ട് വീട് വരെ ടാറ് ചെയ്തിട്ടുണ്ട് ടാർ റോഡിൽ നിന്ന് നമ്മൾ നേരിട്ട് വീട്ടിലേക്ക് നല്ലൊരു ഗേറ്റ് തുറന്നിട്ടിരിക്കുന്ന ഗേറ്റ് ഗേറ്റ് കിടന്ന് അകത്തേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ ഇത് മുറ്റമെല്ലാം ഇൻ്റർലോക്ക് ഇട്ട് നല്ല വൃത്തിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് വണ്ടി കയറിൻ്റെ ഭാഗമല്ല ഒരു നാലഞ്ച് വണ്ടി വീട്ടിൽ കയറ്റിയിടാൻ മാത്രം വലിപ്പമുള്ള മുറ്റമുണ്ട് അപ്പോൾ അങ്ങനെ മുറ്റമുള്ള സൗകര്യമുള്ള നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് വണ്ടി കയറുന്ന ഭാഗം ഒന്നും മണ്ണ് ഒലിച്ചു പോകാതിരിക്കാനോ അല്ലെങ്കിൽ ചിപ്സ് ഇട്ട് കഴിഞ്ഞാൽ അതൊക്കെ ഒലിച്ചു പോകുന്ന രീതിയിൽ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒറ്റ നല്ല ഏഹ് ഇന്റർലോക്ക് ഇട്ട് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് മുകളിലൊരു ചെറിയ ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്യാനായിട്ടുള്ളൊരു സ്പേസ് ആയിട്ട് അവിടെ കൊടുത്തിരിക്കുക അവിടുന്ന് നമ്മൾ നേരെ സൈഡ് വ്യൂവിലേക്ക് പോവുകയാണ് നല്ല കെട്ടിത്തിരിച്ചിട്ടിരിക്കുന്ന നല്ല മുറ്റം സൈഡ് വ്യൂവിലൂടെ നമ്മൾ അപ്പുറത്തേക്ക് പുറകുവശം കാണാൻ പോവുകയാണ് പുറകുവശത്തേക്കും പോയി കഴിയുമ്പോഴും നല്ല മുറ്റമുണ്ട് അലക്കുകല് ഇവിടെയാണ് കൊടുത്തിരിക്കുക അപ്പൊ അലക്കുകല് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇവിടെ ചെറിയൊരു ഭിത്തി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മുകളിലേക്ക് കയറാനായിട്ടുള്ള സ്റ്റെയർ കേസാണ് നമുക്ക് എന്തെങ്കിലും തുണി അലക്കി ഉണങ്ങാനിടാനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മുകളിലേക്ക് തന്നെ കയറണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കയറുവാനായിട്ട് സ്റ്റെയർ കേസ് വേണം ഇത് ബാക്കിയ ചെറിയൊരു സിറ്റൌട്ട് പോലെ കൊടുത്തിട്ട് അവിടെ വാഷിംഗ് മെഷീൻ വെക്കാനൊക്കെ ആയിട്ടുള്ള പോയിന്റ് ചെയ്തിരിക്കുകയാണ് നല്ല മഴയാണ് മഴയത്താണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ഭയങ്കരമായ മഴയാണ് കൊടയൻ ചൂടി വീഡിയോ എടുക്കുകയാണ് കാരണം മഴ മാറിയിട്ട് ഇതൊക്കെ ചെയ്യാനായിട്ടിരിക്കുമ്പോൾ നടക്കുന്നില്ല എന്നും മഴ തന്നെയാണ് അപ്പോൾ പുതിയ വീഡിയോ നമുക്ക് നമുക്കെടുക്കുവാനായിട്ട് ഒട്ടനവധി വീഡിയോകൾ എടുക്കുവാനും പോകുവാനൊക്കെ ഉണ്ട് പക്ഷേ അതൊന്നും നമുക്ക് പോകാൻ സാധിക്കാത്തത് ഈ മഴ കാരണമാണ് പലർക്കും വിളിച്ചിട്ട് അവർക്കും മടുത്തിട്ടുണ്ട് കാരണം ഈ മഴ കാരണം ഇന്നാകട്ടെ നാളെ ആകട്ടെ എന്ന് വിചാരിച്ച് നമ്മളിരിക്കുമ്പോൾ പോകാൻ സാധിക്കുന്നില്ല വീഡിയോ എടുക്കുവാനും അല്ലെങ്കിൽ വിൽക്കുവാനുള്ള പ്രോപ്പർട്ടികൾ കാണുവാനൊക്കെ ആയിട്ട് അപ്പോൾ നമ്മൾ സിറ്റൌട്ടിലേക്ക് കയറി ഏഹ് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഇത് തേക്കൻ തടി കൊണ്ടുള്ള ജനൽപാളികൾ ഡോറുകളൊക്കെയാണ് ചെയ്തിരിക്കുക ഇതാണ് ഫ്രണ്ട് ഡോറ് നല്ല കൊത്തുപണികളൊക്കെ ഉള്ള നല്ലൊരു ഫ്രണ്ട് ഡോറ് പോർച്ച് ആണെങ്കിലും നല്ല വലിപ്പമുള്ള പോർച്ച് അപ്പൊ നമ്മൾ ഫ്രണ്ട് ഡോറ് തുറന്ന അകത്തേക്ക് കയറി കട്ടളകളെല്ലാം ആഞ്ഞിലി തടി കൊണ്ട് ചെയ്തിരിക്കുന്നതും പാളികളെല്ലാം തേക്ക് കൊണ്ട് ചെയ്തിരിക്കുന്നതുമാണ് നമ്മൾ വാഗത്തേക്ക് കയറി കഴിയുമ്പോൾ വിശാലമായ നല്ല വലിപ്പമുള്ളൊരു സ്വീകരണ മുറി അതിന് നേരെ ഒരു രൂപക്കൂടിനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് രൂപക്കൂട് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്ക് ദൈവത്തിന്റെ രൂപം വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്കൊന്ന് കാണുവാനും പ്രാർത്ഥിക്കുവാനൊക്കെ ആയിട്ടുള്ള രീതിയിൽ നമുക്കൊരു രൂപം വെക്കുവാനായിട്ടുള്ള രൂപക്കൂടാണ് കൊടുത്തിരിക്കുന്നത് നല്ല വലിപ്പമുള്ളൊരു സ്വീകരണ മുറി തന്നെയാണ് ഇത് തടി കൊണ്ടുള്ള ഡോറാണ് കൊടുത്തിരിക്കുന്നത് ഡോർ തുറന്ന് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുകയാണ് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് ബെഡ്റൂമിൻ്റെ സൈസ് എണ്ണി നോക്കണം ഞാൻ വീഡിയോ എടുത്ത സമയത്ത് തോർത്തു പക്ഷെ പിന്നീട് മറന്നുപോയി അപ്പോൾ ഇത് നമുക്ക് നല്ല ഒരു വലിപ്പമുള്ള ഒരു ബെഡ്റൂമ് പാളികളൊക്കെ ഉണ്ട് മൂന്ന് പാളി ജനലൊക്കെയാണ് കൊടുത്തിരിക്കുക അപ്പോൾ നല്ല പ്രകാശം കേറി സഞ്ചാരം കേറി വരാവുന്ന രീതിയിലുള്ള നല്ല ജനൽപാളികൾ അവിടെ നിന്ന് ഡ്രസ്സിംഗ് ഏരിയയിലെല്ലാം കബോർഡ് വർക്കുകളാണ് ചെയ്തിരിക്കുക ഡ്രസ്സിംഗ് ഏരിയ മുഴുവൻ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ കബോർഡ് വർക്കുകളെല്ലാം തടി കൊണ്ടുള്ള കബോർഡ് വർക്കുകളാണ് ഇതുകൊണ്ട് ഞാൻ കൊട്ടി കാണിക്കുക ഇത് ഇതെല്ലാം തടി കൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഫെറോസ് ലാബ് ഒന്നും അല്ല ഉപയോഗിച്ചിരിക്കുക അപ്പോൾ ഇവിടെ നിന്ന് റൈറ്റിലേക്ക് ഇതാണ്ട് ഇതാണ് ടോയ്ലറ്റ് അറ്റാച്ച്ഡ് സെറയുടെ കമ്പനി മെറ്റീരിയലാണ് മുഴുവൻ കൊടുത്തിരിക്കുന്നത് ക്ലോസറ്റ് ആവട്ടെ വാഷ് ആവട്ടെ പൈപ്പുകളാവട്ടെ എല്ലാം ബ്രാൻഡഡ് ആണ് ടൈലുകളെല്ലാം ബ്രാൻഡഡ് ആണ് നമുക്ക് കാലൊക്കെ കുറച്ച് തേച്ച് കഴിവാനായിട്ടുള്ള ഒരു സ്റ്റോൺ അവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് വീണ്ടും നമ്മൾ ഈ ബെഡ്റൂമിൻ്റെ ഒന്നും കൂടെ വീക്ഷിച്ചോളൂ എല്ലാ ബെഡ്റൂമിലും എ സിയുടെ പോയിന്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ബെഡ്റൂമിൽ നിന്ന് നേരെ ഇറങ്ങുന്നത് വീണ്ടും സ്വീകരണ മുറിയിലേക്കാണ് ഇനി അധികം അംഗങ്ങളൊന്നും ഇല്ലാത്ത വീടാണെങ്കിൽ ഇവിടെ നമുക്കൊരു മാസ്റ്റർ ഒരു ഗസ്റ്റ് റൂമായിട്ട് ആയിട്ട് വേണമെങ്കിൽ ചെയ്യാം അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഡൈനിങ് ഹാളും അത്രയും നല്ല വലിപ്പമുള്ള ഡൈനിങ് ഹാള് തന്നെയാണ് ഇവിടെയാണ് ടിവിയുടെ പോയിന്റൊക്കെ സ്പേസ് ചെയ്തിരിക്കുന്നത് ടിവിയുടെ പോയിന്റ് അതുപോലെ തന്നെ ഒരു കോക്കറി ഷെൽഫ് ഒക്കെ ചെയ്തിട്ടുണ്ട് അതെല്ലാം തേക്കും തടി കൊണ്ട് തന്നെയാണ് വാഷ് ബേസിൻ നേരെ കാണുന്ന വാഷ് ബേസിനാണ് നമുക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വാഷ് ചെയ്യാനായിട്ട് ആരെങ്കിലും പോയ ശല്യം ഉണ്ടാകാത്ത രീതിയിൽ തന്നെ ഒന്ന് തിരിഞ്ഞു നിൽക്കാവുന്ന രീതിയിൽ തന്നെയാണ് വാഷ് ബേസിൻ ഒക്കെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് അടുത്ത ബെഡ്റൂമാണ് മറ്റേ ബെഡ്റൂമിൻ്റെ ഒപ്പം തന്നെ വലിപ്പമുള്ള നല്ലൊരു ബെഡ്റൂം ഒരു ഫാമിലി ഫാമിലിക്കോട്ട് കട്ടിലിട്ടാൽ ഉറപ്പായിട്ടും നമുക്കൊരു അലമാരിയോ ഒരു ടേബിളോ ഒക്കെ ഇടാനുള്ള സ്പേസ് ബെഡ്റൂമിനുണ്ട് ബെഡ്റൂമിനാണെങ്കിലും ഹോളിനാണെങ്കിലും ഡൈനിങ്ങിനാണെങ്കിലും നല്ല സ്പേസ് ഉണ്ട് എന്നുള്ളതാണ് ഈ ബീഡിന്റെ മറ്റൊരു പ്രത്യേകത നല്ല പ്ലാനാണ് ഇത് ഡ്രസ്സിംഗ് ഏരിയ ഡ്രസ്സിംഗ് ഏരിയയിലെ കബോർഡ് അപ്പുറത്തെ ബെഡ്റൂമിൽ കണ്ടതുപോലെ തന്നെയുള്ള കബോർഡുകൾ തന്നെയാണ് ചെയ്തിരിക്കുക നല്ല കബോർഡ് വർക്കുകൾ നല്ല മെറ്റീരിയലുകൾ എല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നൊരു വീടാണ് ഈ വീടിന്റെ വില ഞാൻ തുടക്കത്തിലേ പറഞ്ഞു എല്ലാ ടോയ്ലറ്റിലും ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ കൊടുത്തിട്ടുണ്ട് കിച്ചണിൽ കൊടുത്തിട്ടുണ്ട് ചൂടുവെള്ളത്തിന്റെ പൈപ്പ് ലൈൻ സോളാർ വാട്ടർ ഹീറ്റർ മോളിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പ്ലംബിങ്ങിൻ്റെ ആവശ്യമില്ല എല്ലാ ടോയ്ലറ്റിലും കിച്ചണിലും ചൂട് ചൂടുവെള്ളം കിട്ടാവുന്നതാണ് അപ്പോ ഇത് ടോയ്ലറ്റ് അറ്റാച്ച്ഡ് അപ്പുറത്തെ ടോയ്ലറ്റ് കണ്ടതുപോലെ തന്നെ കബോർഡ് സോറി ടൈല് വർക്കുകള് എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം കൊടുത്തിരിക്കുന്നു എല്ലാ ബെഡ്റൂമിലും എ സിയുടെ പോയിന്റ് കൊടുത്തിട്ടുണ്ട് ഇത് വീണ്ടും ഡൈനിങ് ഹാളിലേക്ക് ഇറങ്ങി അടുത്ത ബെഡ്റൂമിലേക്ക് പോവുകയാണ് ഇതാണ് വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നത് ഈ ജനൽ ജനൽപാള് കട്ടിയിട്ട് വേണമെങ്കിൽ രണ്ടുനില പണിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അവിടെ സ്റ്റെയർ കേസ് കൊടുത്തിട്ട് നമുക്ക് മുകളിലോട്ട് വേണമെങ്കിൽ ഒരു നിലയങ്ങളുടെ പണിയാൻ പറ്റും ഇത് അടുത്ത ബെഡ്റൂമ മൂന്നാമത്തെ ബെഡ്റൂം മൂന്നാമത്തെ ബെഡ്റൂമിലും കബോർഡുകൾ ചെയ്തിട്ടുണ്ട് വെർട്ടിഫൈഡ് ടൈലാണ് ഉപയോഗിച്ചിരിക്കുക ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ് ലോൺ സൗകര്യങ്ങൾ ഉറപ്പായിട്ടും നമുക്ക് ചെയ്തു തരാൻ പറ്റും അവരുടെ സാലറികൾ അറിഞ്ഞാൽ മാത്രമേ സാലറി സർട്ടിഫിക്കറ്റ് വെച്ചാണ് ലോൺ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക കാരണം എത്ര തിരിച്ചടവിനുള്ള സോഴ്സ് നോക്കിയിട്ടാണ് ലോൺ കൊടുക്കുക ലോൺ ജോ നോക്കുക അപ്പോൾ ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ഞാൻ ലോണിനെ പറ്റി പല വീഡിയോയിലും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ലോണിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറയേണ്ട കാര്യമില്ല മുന്നിലത്തെ വീഡിയോകൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നതാണ് എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ അപ്പോൾ പാലായിടെ വിവിധ ദേശങ്ങളിലായിട്ട് പ്രദേശങ്ങളിലായിട്ട് അറുപത് അറുപത്തഞ്ച് എഴുപത് ലക്ഷം രൂപ വില വരുന്ന പല വീടുകളുണ്ട് നിങ്ങൾ വരികയാണെങ്കിൽ ഈ വീടും അതിനോടൊപ്പം തന്നെ മറ്റു വീടുകളും കാണിക്കുക നമ്മൾ ചെയ്യുന്ന പോളിസി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾ ആഗ്രഹിക്കുന്ന വീട് നിങ്ങൾക്ക് നിങ്ങളെ കാണിക്കുകയാണ് നിങ്ങൾ ഈ വീടാണ് നിങ്ങൾ വിളിച്ചു വരുന്നെങ്കിൽ ഇത് കാണിക്കും അപ്പം മറ്റു വീടുകളുടെയും ഡീറ്റെയിൽസ് പറയും എല്ലാം കാണിക്കുകയും കണ്ടിട്ട് അതിൽ ഇഷ്ടപ്പെടുന്നത് ഏതാണോ മേടിക്കുന്ന ഒരാൾക്ക് ഇഷ്ടപ്പെടുന്നതാണ് നമ്മൾ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക അല്ലാതെ നമ്മുടെ ചോയ്സ് അല്ല അപ്പോൾ നമുക്ക് അഭിപ്രായങ്ങൾ പറയാമെന്നുള്ളതുള്ളൂ കാരണം പണം മുടക്കുന്ന ആൾക്കാർക്ക് തന്നെ അവരുടേതായ കാഴ്ചപ്പാടുകൾ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ സ്വപ്നങ്ങളുണ്ട് കാഴ്ചപ്പാടുകളുണ്ട് ആ കാഴ്ചപ്പാടുകളനുസരിച്ച് നിങ്ങളുടെ ഐഡിയ ഏത് വീടിലാണ് വരുന്നത് ആ വീട് നമുക്ക് ഓണറെ വിളിച്ച് നിർത്തി വില സംസാരിക്കാവുന്നതാണ് വില നെഗോഷ്യേറ്റ് ചെയ്യാം നെഗോഷ്യേറ്റ് ചെയ്യാൻ മിനിറ്റിൽ ഹോംസ് നമ്മൾ നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ആർക്കും വിളിക്കാം എന്ത് കാര്യങ്ങളും വിളിച്ച് ചോദിക്കാം കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത്ര സിമ്പിളായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഏജൻസിയാണ് നമുക്കാരോടും ജാടയില്ല ജാടെ കാണിക്കാനായിട്ടുള്ളതൊന്നുമില്ല കാരണം നമ്മൾ റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്ന നല്ല രീതിയിൽ പെർഫോം ചെയ്തു പോകുന്ന ഒരു ഏജൻസിയാണ് അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഞങ്ങളെ കണ്ടാൽ മതി എന്ത് ഡൗട്ട് ചോദിച്ചും വിളിക്കാം ആധാരത്തിൻ്റെ കാര്യങ്ങളാവട്ടെ അല്ലെങ്കിൽ ബാങ്ക് ലോണിനെ പറ്റി ആവട്ടെ അളവട്ടെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എന്ത് ഡൗട്ടും വീടിന്റെ ക്വാളിറ്റിയെ പറ്റി ആവട്ടെ അല്ലെങ്കിൽ വാല്യുവേഷൻ സർട്ടിഫിക്കറ്റ് ആവട്ടെ എന്ത് കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ചോദിക്കാം അപ്പോൾ റിയൽ എസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളുടെ എക്സ്പീരിയൻസ് വെച്ചുള്ള അഭിപ്രായങ്ങൾ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു തരുന്നതാണ് അല്ലെങ്കിൽ അഡ്വക്കേറ്റിൻ്റെ ലീഗലാവട്ടെ ലീഗൽ നോക്കുന്ന അഡ്വക്കേറ്റിനെ അല്ലെങ്കിൽ അതുപോലെയുള്ള എൻജിനീയേഴ്സിനെയൊക്കെ നമ്മൾ തന്നെ പരിചയപ്പെടുത്തി തരും അപ്പോൾ നല്ലൊരു കിച്ചണിലേക്കാണ് നമ്മൾ പ്രവേശിച്ചത് വലിയ കിച്ചൺ വലിയ കബോർഡ് വർക്കുകളാണ് എല്ലാം ചെയ്തിരിക്കുക ഇതാണ് കിച്ചണിൽ ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞത് രണ്ട് പൈപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മുകളിലൊരു വേർത്ത വലിയ ഉരുളി പോലെ ഉരുളിയല്ല അല്ല ചെമ്പുകലൊക്കെ പോലെയുള്ള പാത്രങ്ങളൊക്കെ നമുക്ക് വീട്ടിലുണ്ടെങ്കിൽ അതൊക്കെ മുകളിൽ കയറ്റി വെക്കാം ഇതാണ് വലിപ്പമേറിയൊരു കിച്ചൺ ആണ് നല്ല വലിപ്പമാണ് നമുക്കൊരു നാലോ അഞ്ചോ പേരൊക്കെ ഉണ്ടെങ്കിലും അടുക്കളയിൽ പണി ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിൽ നല്ല വലിപ്പമുള്ള കിച്ചൺ ആണ് അപ്പോൾ നല്ല വീടോ നല്ല ദൃശ്യങ്ങൾ അത് കണ്ടു മിനിറ്റിൽ ഹോംസിലൂടെ നമ്മളുടെ മിനിറ്റിൽ ഹോംസിൻ്റെ ലോഗോ എപ്പോഴും മുകളിൽ കൊടുക്കുന്നതാണ് എപ്പോഴും മിനിറ്റിൽ ഹോംസിൻ്റെ വീഡിയോ ശ്രദ്ധിക്കുക അപ്പോൾ പുതിയ വീഡിയോയുമായി എത്തുന്നത് വരേക്കും ഗുഡ് ബൈ